ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കരമന കിള്ളിപ്പാലത്തെ അപ്പാർട്ട്മെന്റിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിന് പിന്നിൽ പെൺവാണിഭ സംഘം എന്ന സൂചന. കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി എന്ന് സംശയിക്കുന്നയാൾ പോലീസിന്റെ പിടിയിലായതോടെയാണ് പിന്നിൽ പെൺവാണിഭ സംഘമാണെന്ന് പോലീസിന് സൂചന ലഭിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് കരമന നഗരത്തിലെ അപ്പാർട്ട്മെന്റിൽ വലിയശാല സ്വദേശിയായ കൈമനം ആഴാങ്കല് കൃഷ്ണനഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന വൈശാഖിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കിള്ളിപ്പാലം സൂപ്പർ പ്രേം റെസിഡൻസി എന്ന അപ്പാർട്ട്മെന്റിലാണ് സംഭവം. ബാൽക്കണിയിലാണ് മൃതദേഹം കണ്ടത്. സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വൈശാഖിന് വയറ്റിലാണ് കുത്തേറ്റിട്ടുള്ളത്. സ്ക്രൂഡ്രൈവർ പോലുള്ള ആയുധമാണ് ഉപയോഗിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ മുഖ്യപ്രതിയായ സുജിത് എന്ന ചിക്കു ഉൾപ്പെടെ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 സ്ത്രീകളടക്കം 4 പേരെ പോലീസ് ഞായറാഴ്ച കസ്റ്റഡിയിലെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 12 ശേഷമാണ് കൊലപാതകമെന്നാണ് കരുതുന്നത്. വൈശാഖും സുഹൃത്തുക്കളും ചേർന്ന് ഈ അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്തിരുന്നു. പെൺവാണിഭം നടക്കുന്നതായി ആരോപിച്ച് ബഹളം വെച്ച വൈശാഖിനെ പ്രതികൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വൈശാഖിന്റെ ശരീരത്തിൽ 70 മുറിവുകളുണ്ട്. സ്ക്രൂഡ്രൈവർ പോലുള്ള ആയുധം കൊണ്ട് നെഞ്ചിലും വയറ്റിലുമെല്ലാം മുറിവേൽപ്പിച്ച ശേഷം ബാൽക്കണിയിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. സംഭവ സമയത്ത് 2 യുവതികളും 4 പുരുഷന്മാരും അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. അപ്പാർട്ട്മെന്റ് മാനേജറാണ് മൃതദേഹം ആദ്യം കണ്ടത്. തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പെൺവാണിഭ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നും സൂചനയുണ്ട്. കരമനയിലെ ചില കേന്ദ്രങ്ങളിൽ പെൺവാണിഭ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന നിരവധി പരാതികൾ റെസിഡൻസ് അസോസിയേഷനുകളും സംഘടനകളും നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നും ആരോപണമുണ്ട്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.